ശബരിമലയിൽ യുവതീ പ്രവേശം വേണ്ടെന്ന സർക്കാരിന്റെ നിയമോപദേശം. പുതിയ വിധിയിൽ അവ്യക്തതയെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സർക്കാരിന് നിയമോപദേശം നൽകി. വിധിയുടെ കൃത്യമായ ഉള്ളടക്കം സംബന്ധിച്ച് പഠിച്ച ശേഷം തുടർ നടപടി മതിയെന്നാണ് അഭിഭാഷകന്റെ നിർദ്ദേശം. അതേസമയം ശബരിമലയിലെത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിലപാടെടുത്തു. പ്രവേശിക്കണമെന്നുള്ളവർ കോടതി ഉത്തരവുമായി വരണം. വിധിയുമായി ബന്ധപ്പെട്ട് അവ്യക്തതയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. വ്യക്തി താൽപര്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കില്ല. ആക്ടിവിസം പ്രചരിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും മന്ത്രി വ്യക്തമാക്കി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് ശബരിമല മണ്ഡലകാലത്തെ ബാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഞാനിതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ആക്ടിവിസ്റ്റുകൾക്ക് കയറി എന്താ അവരുടെ ഒരു ആക്ടിവിസം പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. ഞാനതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. തൃപ്തി ദേശായി പോലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ എന്താ അവരുടെ ശക്തി തെളിയിക്കാനുള്ള ഇടമായിട്ടൊന്നും ശബരിമലയെ കാട്ടേണ്ട കാര്യമൊന്നുമില്ല, കൊണ്ടുപോവില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർ കോടതിയുടെ ഉത്തരവ് കൂടെ മേടിച്ചു വരണം. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവും കൂടെ മേടിച്ചിങ്ങ് വരണം. ആ ഉത്തരവ് നടപ്പിലാക്കും ഗവൺമെന്റ്. അവർക്ക് അവരുടെ വ്യക്തിപ്രഭാവം സമൂഹത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് ഭക്തിയൊന്നുമല്ല അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. അത്തരം വ്യക്തി താല്പര്യങ്ങൾക്കൊന്നും ഗവൺമെന്റ് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. തനേഷ് തമ്പി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. തനേഷ്, ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശം വേണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. സുപ്രീംകോടതി അഭിഭാഷകർ ആ രീതിയിലുള്ള ഉപദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ വാർത്താസമ്മേളനത്തിലും സർക്കാരിന്റെ നിലപാട് അതാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. യുവതികൾ എത്തിക്കഴിഞ്ഞാൽ സർക്കാർ അതിന് കൂട്ടുനിൽക്കില്ല സന്നിധാനത്തേക്ക് എത്തിക്കാൻ. അങ്ങനെയെങ്കിൽ ഉത്തരവുമായി, കോടതി ഉത്തരവുമായി അവർ വരേണ്ടതുണ്ട്. അതല്ലാതെ ആക്ടിവിസം പ്രചരിപ്പിക്കാനുള്ള ഇടമായി ശബരിമല മാറില്ല, മാറ്റില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതലായി മന്ത്രി പറഞ്ഞത്? നിലപാട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ സുപ്രീംകോടതി വിധി സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആ അവ്യക്തത മാറിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം. ആ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യുവതി ശബരിമലയിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹവുമായി വന്നാൽ പോലും അവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയില്ല. മറിച്ച് ആ അങ്ങനെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവതികൾക്ക് സുപ്രീംകോടതിയുടെ ഉത്തരവുമായി വരാം, അങ്ങനെയെങ്കിൽ സംരക്ഷണം നൽകേണ്ടി വരും. അതിനു മുൻപ് അത്തരത്തിൽ സംരക്ഷണം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആക്ടിവിസ്റ്റുകളെ ഒരു കാരണവശാലും ശബരിമലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ ആക്ടിവിസം പ്രചരിപ്പിക്കാനുള്ള വഴിയല്ല, അല്ലെങ്കിൽ മാർഗമല്ല ശബരിമല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്തവണത്തെ ഈ മണ്ഡലകാലം അവസാനിക്കും എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. വളരെ കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇതേ നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായും മുഖ്യമന്ത്രി കാത്തിരിക്കുന്നതും കൂടുതൽ നിയമോപദേശങ്ങൾ ലഭിച്ചതിന് ശേഷം, ഇപ്പോൾ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം യുവതികൾക്ക് പ്രവേശനം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ആ അവ്യക്തത, ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം സർക്കാരിന് നൽകണമെന്ന ആവശ്യം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും AG അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ നിയമോപദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു തീരുമാനം, നിയമപരമായി എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. രാഷ്ട്രീയമായി എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും പുറത്തുവരാനിരിക്കുന്ന തീരുമാനം ഏറെക്കുറെ ഇത് തന്നെയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അതായത് ശബരിമലയിലേക്ക് പോകാൻ ഏതെങ്കിലും യുവതികൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് സംരക്ഷണം നൽകാനോ അവരെ കടത്തിവിടാനോ സർക്കാർ തയ്യാറല്ല. മറിച്ച് അവർക്ക് സുപ്രീംകോടതിയിൽ പോയി ഈ ഉത്തരവിൽ വ്യക്തത വരുത്തി അതിൻ്റെ കൃത്യമായ നിർദ്ദേശവുമായി വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ളൊരു നിലപാടായിരിക്കും. ഈ നിലപാട് തന്നെയായിരിക്കും രാഷ്ട്രീയമായും നിയമപരമായും CPIM സർക്കാരും എടുക്കാൻ പോകുന്നത്. തനേഷ്, ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഈ വിധി പ്രസ്താവത്തിൽ ചില അവ്യക്തതകളുണ്ടെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിലുള്ള വിധി, അതായത് 5-അംഗ ഭരണഘടനാ ബെഞ്ച് നേരത്തെ എടുത്ത വിധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, അത് റദ്ദാക്കിയിട്ടില്ല എന്ന കാര്യം പരമാർത്ഥമായി നിലനിൽക്കുന്നുമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഭരണഘടനാപരമായ അവകാശം എന്ന രീതിയിൽ യുവതികൾ പ്രവേശിക്കാൻ എത്തിയാൽ ഈ എന്ത് ന്യായം പറഞ്ഞായിരിക്കും അത് തടയാൻ സർക്കാരിന് കഴിയുക? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇടമാകില്ലേ? അത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ആരാഞ്ഞിരുന്നു.
വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മതത്തിൽ എത്രത്തോളം ഇടപെടലുകളാവാം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഏഴംഗ ബെഞ്ച് പരിശോധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതെ ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി സാധുവായി നിൽക്കുക എന്നുള്ളത് സംബന്ധിച്ച ചോദ്യങ്ങൾ മറുവിഭാഗം ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളൊരു നിലപാട് സർക്കാർ കൃത്യമായി എടുക്കുന്നു. ആശയക്കുഴപ്പമുണ്ട്, ഈ വിധിയിൽ എന്താണ് വിധി കൊണ്ട് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടാണ്. അതിന് മുൻപ് ആര് വന്നാലും അവരെ കടത്തിവിടാൻ ഒരുക്കമല്ല എന്നുള്ള നിലപാടാണ്. മറിച്ച് ശബരിമലയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന യുവതികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ എത്തുന്ന ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി കോടതിയെ സമീപിക്കാം, ഞങ്ങളെ കടത്തിവിടുന്നില്ല, അതിനുള്ള ഉത്തരവ് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടാം. അങ്ങനെ സുപ്രീം കോടതി ഈ വിധി വ്യാഖ്യാനിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരവ് നൽകുകയാണെങ്കിൽ ആ ഉത്തരവ് പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിധിക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ഓരോരുത്തരും തരാതരം പോലെ ആ വിധിയെ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഉദ്ദേശിച്ചത് എന്നെ സംബന്ധിച്ച് സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കണം. ആ ഒരു വ്യക്തത ഈ വിധിയിൽ വരുന്നതുവരെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. വ്യക്തമാണ് തനേഷ്. എന്തായാലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ശബരിമല വിധിയിൽ എന്ത് നിലപാടായിരിക്കും സർക്കാർ എടുക്കുക എന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ ആ നിലപാട് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് യുവതികളെ പ്രവേശിപ്പിക്കില്ല, അത്തരത്തിൽ ആക്ടിവിസ്റ്റുകൾ എത്തിയാൽ തീർച്ചയായിട്ടും സർക്കാർ അതിന് കൂട്ടുനിൽക്കില്ല, പകരം കോടതി ഉത്തരവുമായി വന്നാൽ പരിഗണിക്കാം എന്നൊക്കെയുള്ള നിലപാടിലാണ് സർക്കാർ എന്നാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കി. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്.